വളരെ നന്നായിട്ട് എക്സാം എഴുതിയാൽ പോലും നമ്മൾ വിചാരിച്ച ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. അതിനുള്ള വളരെ പ്രധാനപ്പെട്ടൊരു കാരണമാണ് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ്. അതായത് നമ്മൾ എഴുതിയാലൊരു പക്ഷേ നല്ല കണ്ടൻറ്റുകൾ ഉണ്ടായിരിക്കാം, പക്ഷേ അത് വാലുവേറ്റ് ചെയ്യുന്ന ആളുകൾക്ക്, ആ ഒരു പേപ്പർ വാലുവേഷൻ നടത്തുന്ന ആളുകൾക്ക് അത് വായിക്കാൻ പോലും കിട്ടാത്തൊരവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എഴുതി വെച്ചതിനനുസരിച്ചുള്ളൊരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും പെർഫെക്റ്റ് ആയ രീതിയിൽ അല്ലെങ്കിൽ മനോഹരമായ രീതിയിൽ തന്നെ വേണം എന്നല്ല പറയുന്നത്, പകരം നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് മറ്റൊരാൾക്ക് വായിക്കാൻ കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ വാലുവേഷനൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എഴുതിയതിൻ്റെ മാർക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവാണ്ടിരിക്കണമെങ്കിൽ നമുക്കൊരു ബെറ്റർ ഹാൻഡ് റൈറ്റിംഗ് ആവശ്യമാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ അത്തരത്തിൽ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ചില ടിപ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം. പിന്നെ കൂടുതൽ സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലൂടെ അടക്കം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡോണ്ട് പുട്ട് പ്രഷർ ഓൺ യുവർ പെൻ. അതായത് പേനയുടെ അറ്റത്ത് വല്ലാണ്ട് പ്രഷർ കൊടുത്ത് എഴുതുന്ന ശീലമുള്ളവരാണ് നമ്മളിൽ പല ആളുകളും. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ കൈ പെട്ടെന്ന് വേദനയെടുക്കാനും അതോടൊപ്പം തന്നെ നമ്മൾ എഴുതുന്നതിൻ്റെ അടയാളം അപ്പുറത്തെ പേജിലൊക്കെ വന്ന് മൊത്തത്തിൽ ആ ഒരു പേപ്പർ പ്രസൻറ്റേഷനെ തന്നെ മോശമായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ പെന്നിനിങ്ങനെ പ്രഷർ കൊടുത്ത് എഴുതുന്ന ശീലമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ അത് മാറ്റിയെടുക്കുക. നമ്പർ ടു, യൂസ് കംഫർട്ടബിൾ പെൻ. നമുക്കറിയാം ഇന്ന് നമുക്ക് പല തരത്തിലുള്ള പെന്നുകൾ അവൈലബിൾ ആണ്. സോ നമുക്ക് ഏറ്റവും സ്മൂത്തായിട്ട് എഴുതാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് എഴുതാൻ പറ്റുന്ന നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള നമ്മുടെ കൈകൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പെന്നായിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അതായത് ചില ആളുകൾക്ക് വളരെ കനം കുറഞ്ഞ പെന്ന് ഉപയോഗിച്ച് എഴുതുന്നതായിരിക്കും കൂടുതൽ സ്മൂത്തായിട്ട് എഴുതാൻ പറ്റുന്നത്, എന്നാൽ മറ്റു ചില ആളുകൾക്ക് അങ്ങനെ ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പെന്ന് ഏതാണെന്ന് മനസ്സിലാക്കി അത്തരം പെന്നുകൾ കൊണ്ട് എഴുതാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്പർ 3, ഓർഡർ റൈറ്റിംഗ്. ഒരു ഓർഡറും ഇല്ലാണ്ട് അങ്ങനെ ചിതറിക്കിടക്കുന്ന ഒരു കാര്യവും കൃത്യമായ ഓർഡർ കീപ്പ് ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യവും നമ്മൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ഏതായിരിക്കും ഇമ്പ്രസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അട്രാക്റ്റീവായിട്ട് നമുക്ക് തോന്നുന്നത് ഓർഡർ കീപ്പ് ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്ന കാര്യമായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ്. നമ്മളൊരു ഓർഡറൊന്നും കീപ്പ് ചെയ്യാണ്ട് വാരി വലിച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ ചിതറി ചിതറി എഴുതി വെച്ചിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് കാണുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ അത് വായിക്കാൻ പോലും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എഴുതുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ആ ഒരു ഓർഡർ കീപ്പ് ചെയ്യുക. അതായത് നമ്മൾ ഓരോ ടേംസ് എഴുതി കഴിയുമ്പോഴും ഒരു ചെറിയ ഗ്യാപ്പൊക്കെ ഇട്ട് അടുത്ത ടേം എഴുതി ആ ഒരു ഓർഡർ വൃത്തിയായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് കൂടുതൽ ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സോ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നമ്പർ 4, മൂവ് യുവർ ഹാൻഡ്. നോട്ടൊക്കെ എഴുതുന്ന സമയത്ത് കുറേ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൈയിനെ പെട്ടെന്ന് വേദന അനുഭവപ്പെടാറുണ്ട്. ഇങ്ങനെ വേദന അനുഭവപ്പെടാനുള്ള ഒരു മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് കൈയിൻ്റെ മൂവ്മെൻറ്റ്സുകൾ ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. എഴുതുമ്പോൾ ഹാൻഡ് ഫുള്ളി മൂവ് ആവുന്ന രീതിയിൽ എഴുതാനായിട്ട് ശ്രമിക്കുക. സോ അങ്ങനെ എഴുതുന്ന സമയത്ത് നമ്മുടെ കൈക്ക് ഉണ്ടാവുന്ന ആ പെട്ടെന്നുള്ള വേദന നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. നമ്പർ 5, കീപ്പ് എ ഗുഡ് പൊസിഷൻ. നമ്മൾ പലപ്പോഴും ഒരു കൃത്യമായിട്ടുള്ള നല്ല പൊസിഷനിലല്ലാണ്ടിരുന്ന് എഴുതുമ്പോഴാണ് നമ്മുടെ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എഴുതുന്ന സമയത്ത് ഒരു ഗുഡ് പൊസിഷൻ, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുവഴി നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് കൂടുതൽ ക്ലിയർ ആൻഡ് ഗുഡ് ആയിട്ട് മാറാനായിട്ട് സഹായിക്കും. നമ്പർ 6, സ്ലോലി സ്റ്റഡി ഫോർ ഫാസ്റ്റ്. വളരെ ഫാസ്റ്റായിട്ട് എഴുതുന്ന സമയത്ത് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് തന്നെ മനസ്സിലാവാത്ത രീതിയിലൊക്കെ ആവാറുണ്ടല്ലേ. അതുപോലെ തന്നെ ഒട്ടും ക്ലിയർ ഇല്ലാതെയും ഓർഡർ ഇല്ലാതെയൊക്കെ ആയിട്ട് തോന്നും. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സ്ലോ ആയിട്ട് എഴുതി പഠിക്കുക, ദൻ അതിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. പ്രാക്ടീസ് എവറി ഡേ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വല്ലപ്പോഴും എഴുതുന്ന ഒരാളെ സംബന്ധിച്ച് കൈക്ക് പെട്ടെന്ന് വേദന അനുഭവപ്പെടാനും ഒട്ടും സ്പീഡ് കിട്ടാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവും. കാരണം നമ്മളെപ്പോഴും എഴുതുന്നില്ലല്ലോ. സോ ആ ശീലം മാറ്റിയെടുക്കുക, എല്ലാ ദിവസവും കുറച്ച് കുറച്ചായിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക, പ്രാക്ടീസ് ചെയ്യുക. സോ അതുവഴി നമുക്ക് ആ ഒരു വേദന ഇല്ലാതാക്കാനും അതോടൊപ്പം തന്നെ നമുക്ക് ഫാസ്റ്റായിട്ട് വൃത്തിയിൽ എഴുതാനായിട്ട് സാധിക്കും. സോ പ്രാക്ടീസ് എവറി ഡേ. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ചില ടെക്നിക്കുകളാണ്, ചില ടിപ്സുകളാണ്. സോ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.